ഒരു മിക്സർ മീഡിയ ക്രാഫ്റ്റായിട്ടാണ് വന്നേക്കുന്നത്. വളരെ ഈസിയാണ് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കേക്ക് ബോർഡ് വേണം. കേക്ക് ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡ് ബോർഡോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതിനൊരു പാറ്റേൺ കിട്ടാൻ വേണ്ടി ഞാൻ ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഞാൻ ഫിക്സ് ചെയ്തിട്ട് എൻ്റെ ഒരു പഴയ ഒരു നെറ്റ് പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നെറ്റ് പീസ് കൂടി ഞാനതിൽ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എല്ലാതും ഫിക്സ് ചെയ്യണത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ എൻ്റെയിലുള്ള സ്ക്രാപ്പ് ഐറ്റംസ് എല്ലാം ഈ ബോർഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കത്രിക ആട്ട വെക്കുന്നത്, അത് മൂർച്ച പോയി കേടായ ഒരു കത്രികയാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാണ്. നമുക്കിഷ്ടമുള്ള എന്ത് സ്ക്രാപ്പ് ഐറ്റംസ് ഉണ്ടെങ്കിലും അതും ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഒരു ചെറിയൊരു ട്രേയാണ്. അപ്പോൾ അതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കേടായ ഒരു ചാർജറിൻ്റെ ഒരു പീസ്, അതും ഫിക്സ് ചെയ്യാണ്. ഇനി ഞാൻ ചെറിയ കാർബോണിൻ്റെ രണ്ട് പീസ് അത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഗ്ലൂ വെച്ചിട്ട്. നല്ല ഈസി ആട്ടോ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ, വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാനും പറ്റും. ഇനി ഞാൻ അടുത്തത് എല്ലാവരുടെ കയ്യിലും കാണും ഇങ്ങനത്തെ ഒരു ഐറ്റം, കേടായ ജ്വല്ലറീൻ്റെ എന്തെങ്കിലും പീസുകളൊക്കെ. ഇപ്പോൾ ഇതൊരു ലോക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ലോക്കറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ നമ്മൾ ചോക്ലേറ്റൊക്കെ മേടിക്കുമ്പോൾ കിട്ടില്ലേ ഇതുപോലത്തെ ടോയ്സ് അങ്ങനത്തെ, അപ്പോൾ ആ ഒരു പാറ്റാണ് ഞാനതിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ പേപ്പർ പീസുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വാൾപേപ്പറിൻ്റെ പീസുകളൊക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ പീസുകൾ ഞാനൊരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയിലിടയിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഫിക്സ് ചെയ്യാൻ പോണത് എൻ്റെ കയ്യിൽ സ്റ്റെമ്മ് പോയ മൂന്ന് ഫോം ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം മൂന്ന് ഫോമിൻ്റെ ഫ്ലവേഴ്സും കൂടി ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാണ്. ഇനി ആദ്യം നമ്മൾ എടുത്ത ആ ഒരു ബീഡ്സിൻ്റെ ഒരു ലേസ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസും കൂടി ഞാനൊരു പാറ്റേണിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു പാറ്റേൺ കിട്ടണ പോലെ ശ്രദ്ധിച്ച് അറേഞ്ച് ചെയ്യാം. പിന്നൊരു ഹെഡ് വെയറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബട്ടർഫ്ലൈ ഉണ്ട് ഡാമേജ് വന്നത്, അപ്പോൾ അതും കൂടി ഞാനതിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. പഴയൊരു ലോക്കറ്റ് ഉണ്ട്, അതും കൂടി ഫിക്സ് ചെയ്യാം നമുക്ക്. അങ്ങനെ നമുക്ക് എന്ത് നമ്മുടെ കയ്യിലുണ്ടോ, നമുക്ക് ഉപയോഗശൂന്യമായിട്ടിരിക്കുന്ന എന്ത് ഐറ്റംസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉണ്ടായ നല്ല സ്ക്രാപ്പ് ഐറ്റംസും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ പാർട്ട്. അപ്പോൾ നമുക്കിതെല്ലാതും അക്ലിക് ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. എല്ലാ എഡ്ജും ക്ലിയർ ആയിട്ട് കിട്ടണ പോലെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫില്ലാണ പോലെ കളർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആ കത്രികയുടെ ഭാഗത്തും വയറ്, നമ്മൾ വയറ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ ആ ചാർജറിൻ്റെ വയറ്, അപ്പം അതും ഞാൻ ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ ഭാഗവും ഫില്ല് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് ബട്ടൺസ് ബീഡ്സ് അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഫുള്ള് ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ലുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഫുൾ എല്ലാ പോർഷനും ബ്ലാക്ക് അക്ലിക് കളർ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. കാരണം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ലുക്ക് ശരിക്കും അത്രയ്ക്കും ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലായിടത്തും എല്ലാ സൈഡും കറക്റ്റ് ഈ ബ്ലാക്ക് കളർ ഫില്ലാവുന്ന പോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ബീഡ്സിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ ഇങ്ങനത്തെ സ്ക്രാപ്പ് ഐറ്റംസൊക്കെ, എല്ലാവരുടെ വീട്ടിലും കാണും. നമുക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിൽ ഇപ്പോൾ കുപ്പിയുടെ മൂടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് ഫിക്സ് ചെയ്യാം, വളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ ഞാനിത് ഫുള്ള് ബ്ലാക്കിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഒട്ടിച്ചിട്ട് എല്ലാതും കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയാണ് നെക്സ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ അതാണ് ഹൈലൈറ്റ് ചെയ്യുന്ന മെയിൻ പാർട്ട്. അപ്പോൾ ഒരു ആൻറ്റിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോപ്പർ കളറ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സ്പഞ്ച് വെച്ചിട്ട് കോപ്പർ കളറ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോപ്പർ കളർ കൊടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു സർഫസിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിതിലോട്ട് കളർ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഈ ഒരു കോപ്പർ കളർ വെച്ചിട്ട് സ്പഞ്ച് കൊണ്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ അതിൻ്റെ ഒരു ചേഞ്ച് വരുന്നത് കണ്ടോ, അത്രയ്ക്കും ഡിഫറൻസാണ് വരിക. ശരിക്കൊരു ആൻറ്റിക് ഫീല് വരും നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ എല്ലാ എഡ്ജും എല്ലാ കോർണറും ഇതുപോലെ നമ്മൾ കോപ്പർ കളർ വെച്ചിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ
സീസറിൻ്റെ ഭാഗവും പിന്നെ നമ്മുടെ ഒരു ലോക്കറ്റ് ഒട്ടിച്ചിട്ടില്ലേ അതൊക്കെ അതുമുള്ള ഓരോ മൈന്യൂട്ട് വർക്കും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കണം കോപ്പർ കളർ വെച്ചിട്ട്. അപ്പം ഞാൻ എല്ലായിടത്തും ആ കോപ്പർ വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ശരിക്കും നമുക്കൊരു ആൻറ്റിക് എഫക്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്തു വരുമ്പോൾ. എല്ലായിടവും ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്ക്രാപ്പ് ഐറ്റംസ് വെച്ച് ചെയ്തൊരു ക്രാഫ്റ്റാന്ന് പറയുകയില്ല, അത്രയ്ക്കും ഭംഗിയാണ് എല്ലാവരും കാണാനായിട്ട്. ഇനി ഞാൻ ചെറിയൊരു ഡീറ്റെയിലും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോൾഡ് മെറ്റാലിക് ഗോൾഡ് കളറിൽ കുറച്ച് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യട്ടെ, ട്രൈ ചെയ്ത് നോക്കുമ്പോൾ. കാരണം ഇങ്ങനെ ചെയ്താലും നല്ലൊരു ഭംഗിയാണ്. അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു കളർ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട് മെറ്റാലിക് കളറും അതുപോലെ ഗോൾഡ് കളറിൽ ഞാൻ ഗ്രീന് മിക്സ് ചെയ്തിട്ട് അതും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ചെയ്ത പോലെ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത ആ ഒരു നെറ്റിൻ്റെ പാറ്റേണും അതൊക്കെ ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലായിടത്തും നമുക്ക് നല്ല ക്ലിയറായിട്ട് നമുക്ക് ഓരോ ഡിസൈനും ഓരോ ടെക്സ്ചറും ക്ലിയർ ആവണ പോലെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്രയ്ക്കും ഭംഗിയാണ്. നമ്മൾ ഓരോതും ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അത്രയ്ക്കും ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ആ ഫ്ലവറിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഫോം ഫ്ലവർ നമ്മൾ കൊടുത്തേക്കുന്ന ആ ഭാഗമൊക്കെ ശരിക്കും അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റ് ഇങ്ങനെ ആ ഒരു കളർ വെച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എഡ്ജൊക്കെ കറക്റ്റ് ആ കളറിൻ്റെ ഇതിൽ വരും, ആ ടോണിൽ വരും. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളാണ് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ബൈ ബൈ.